पीछे हों मेरा चाल बंद आए पीछे पीछे हों मेरा चाल बंद आए चिर वाले वेख दाई वे मेरा लौंग बच्चा निगा मार दाई वे मेरा लौंग बच्चा पीछे पीछे हों मेरा चाल बंद आए पीछे पीछे हों मेरा चाल बंद आए चिर वाले आ चिरे वाले आ वेख दाई वे मेरा लौंग बच्चा निगा मार दाई वे मेरा लौंग बच्चा मेरा लौंग बच्चा मेरा लौंग बच्चा गला तेरे मिट्टी आगे दिंग तेरे चाल वे कर मैनु तंग कर किते बेहाल वे हाय वे बेहाल वे ഭാംഗ്രയും നാടോടിപ്പാട്ടും മണ്ണിൽ പൊന്നുവിളയിക്കുന്ന കർഷകജാലവിധിയും സർദാർജി ഫലിതങ്ങളും ബ്ലൂ സ്റ്റാറും നിൽക്കട്ടെ. ദില്ലിയിൽ നിന്നും അമൃത്സർ കടന്ന് വാഗയിൽ അവസാനിക്കുന്ന പുതിയ പഞ്ചാബിൽ നിന്നും 1947 ഓഗസ്റ്റിന് മുൻപുണ്ടായിരുന്ന പഴയ പഞ്ചാബിലേക്ക് എത്രയാണ് ദൂരം? കൃത്യം 75 വർഷങ്ങളുടെ ദൂരമല്ലത്. पीछे पीछे ओंद मेरा चाल वेंद आए पीछे पीछे ओंद मेरा चाल वेंद आए चिरे वाले आ चिरे वाले आ चिरे वाले आ वेख दाई वे मेरा लौंग बच्चा निगा मार दाई वे मेरा लौंग बच्चा हाँ मेरा लौंग बच्चा मेरा लौंग बच्चा കണ്ണീരും കയ്യുമായി രണ്ടു രാഷ്ട്രങ്ങൾ പകുത്തെടുത്ത ജീവിത ഭാരങ്ങളുടെയും ഓർമ്മകളുടെയും ദൂരം വെറും നിമിഷങ്ങൾ കൊണ്ട് താണ്ടിയെത്താനാകുന്ന ഒരു വലിയ ജനത ഇനിയും ഈ മണ്ണിൽ ബാക്കി. ചരിത്രമുടനീളം പലായനങ്ങൾക്കും പടയോട്ടങ്ങൾക്കുമിടയിൽ പുതഞ്ഞുപോയ ആ പഴയ അവിഭക്ത പഞ്ചാബ് ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഏറ്റവും സമ്പന്നമായ ഭരണപ്രവിശ്യയായിരുന്നു. പക്ഷേ ആ ഒന്നിനെ റാഡ്ക്ലിഫ് ലൈൻ രണ്ടായി വെട്ടിമുറിക്കുമ്പോൾ മൊത്തം ഭൂപ്രകൃതിയുടെ 62% വരുന്ന മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ പടിഞ്ഞാറൻ പഞ്ചാബ് പാകിസ്ഥാനോടും 38% വരുന്ന ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ കിഴക്കൻ പഞ്ചാബ് ഇന്ത്യയോടും ലയിച്ചു. ഒരു ജനത അങ്ങനെ രണ്ടായി ഭിന്നിച്ചു. അവിഭക്ത പഞ്ചാബിലെ സിഖ് വിശ്വാസികൾ ഒരു ന്യൂനപക്ഷമായിരുന്നു. പക്ഷേ വിഭജനത്തോടെ കിഴക്കൻ പഞ്ചാബിലേക്ക് സിഖ് വിശ്വാസികളുടെ കുടിയേറ്റം ആരംഭിച്ചു. പഴയ പഞ്ചാബിന്റെ വിഭവ സാംസ്കാരിക ഭൂപടം മാഞ്ഞുപോയി. പഞ്ചാബ് എന്ന പേർഷ്യൻ വാക്കിന്റെ തുഞ്ചത്തൊളിഞ്ഞിരിക്കുന്ന ആ ഓർമ്മകളിലേക്കും 2/3 ഭൂരിപക്ഷത്തിൽ ഭരിക്കുന്ന ഒരു ഭരണകൂടത്തിന്റെ താൻ പോരുമയെ ജനാധിപത്യപരമായി തോൽപ്പിച്ച സമരാഭമായ ഇന്നിന്റെ കരുത്തിലേക്കുമാണ് ഈ യാത്ര. പഞ്ചാബിനെ പറ്റി എനിക്കറിയാവുന്നത് ഗോതമ്പ് മാത്രമാണ് അവിടുത്തെ ഈ കൃഷിയെന്നും അവിടെ ഉള്ളവരെല്ലാം ഗോതമ്പ് മാത്രമാണ് കഴിക്കുന്നതെന്നാണ് എനിക്ക് പൊതുവെ ഉണ്ടായിരുന്ന ഒരു ധാരണ, കേട്ടറിവ് മാത്രം. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് അരിയുടെ നമ്മൾ കഴിക്കുന്ന തന്നെ അരിയുടെ വ്യത്യസ്തമായ അരികൾ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കർഷകൻ എങ്ങനെ കൃഷിയിൽ നിന്ന് ലാഭം ഉണ്ടാക്കി നല്ല ഉയർന്ന രീതിയിൽ തന്നെ ജീവിക്കാം എന്നുള്ള ഉത്തമ ഉദാഹരണമാണ് പഞ്ചാബ്. വിത്തുപാടങ്ങളിൽ മുളപൊട്ടിയ പഞ്ചാബി ജാലവിദ്യ ഒരു ജനതയുടെ രാഷ്ട്രീയമായ ഇച്ഛാശക്തിയുടെ മറുപുറമല്ലാതെ മറ്റെന്ത് എന്ന് പുതിയ തലമുറയെ ചിന്തിപ്പിക്കുന്ന യാത്ര. എന്റെ പാലക്കാട് എന്ന് പറയുമ്പോൾ എന്റെ വീടിന്റെ തൊട്ട് ഫ്രണ്ടിലൊക്കെ ഈ പാടമൊക്കെ ഉണ്ട്. സോ എനിക്ക് അത് തന്നെ കാണാൻ പറ്റി. പിന്നെ അവരുടെ ഫാമിലീസ് പോകുമ്പോൾ നോർമലി നമ്മളൊരു ഫാം റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഒരു ഫാമേഴ്സ് ഫാമിലി എന്ന് പറയുമ്പോൾ അവർ നോർമലി നമ്മളുടെ അവിടെ എന്ന് പറയുന്നത് ഭയങ്കര പൂർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക.
പക്ഷെ നമ്മൾ അവിടെ പോയ സമയത്താണ് അവർ കാണുമ്പോൾ അവർ എത്ര വെൽത്തിയാണ് എന്ന് പറഞ്ഞാൽ ഈവൻ ദേ ആർ ഡൂയിങ് ഫാമിങ് ബട്ട് ദേ ആർ സ്റ്റിൽ വെൽത്തി ആൻഡ് ദേ ഈവൻ ഗെയിൻ ദാറ്റ് മച്ച് നോളജ്. അപ്പം ഈ ഫാമിങ്ങിനെ തന്നെ അവർ എങ്ങനെയൊക്കെ ഡെവലപ്പ് ചെയ്യണു നമുക്ക് അവിടെ പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്. കേരളത്തിലെ കർഷകരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പട്ടിണി പാവങ്ങളാണ്. അവർക്ക് കൃഷി ചെയ്യുന്നുണ്ടെങ്കിലും അവർക്ക് അതിന് മാത്രമല്ല വരുമാനമൊന്നും അതിന് കിട്ടുന്നില്ല. പക്ഷേ എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ ചെയ്ത് നല്ല വിളവെടുത്ത് അതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാം എന്നാണ് പഞ്ചാബ് എനിക്ക് തോന്നിയത്. आप अपने खेती के बारे में कुछ बता सकता है? खेती हम इतना करते हैं कि जब चूना लगता है तो उसमें एक किले में 15-16,000 रुपया खर्चा आ जाता है एक किले में. उसका 50,000 रुपया हम 6 महीने का एक किले का, जैसे हमारे पास 8 एकड़ है 4,00,000 रुपया उसका हम बांट लेते हैं, 1,00,000 रुपया उसमें खर्चा आता है 6 महीने में. ਪੰਜਾਬ ਵਿੱਚ ਖੇਤੀ ਕਿੰਨੀ ਲਾਹੇਵੰਦ ਹੈ ਜਦੋਂ ਕਿ ਦੂਜੇ ਰਾਜਾਂ ਵਿੱਚ ਬਹੁਤ ਸਾਰੇ ਕਿਸਾਨ ਖੇਤੀ ਛੱਡ ਦੇਣੀ ਆ? ਨਹੀਂ, ਖੇਤੀ ਨਹੀਂ ਹਮ ਛੋੜੇਂਗੇ. ਖੇਤੀ ਛੋੜ ਕੇ ਕਿਆ ਕਰੇਂਗੇ? ਇਹੀ ਤਾਂ ਹਮਾਰਾ ਰੁਜ਼ਗਾਰ ਹੈ. ਖੇਤੀ ਛੋੜ ਦੇਂਗੇ ਤਾਂ ਸਭ ਜਿਤਨੀ ਜਨਤਾ ਹੈ ਨਾ ਪੰਜਾਬ ਕੀ ਭੁੱਖੀ ਮਰ ਜਾਏਗੀ. ਇਸ ਮੇਂ ਆੜ੍ਹਤੀ ਕਮਾਤਾ ਹੈ, ਜੈਸੇ ਆੜ੍ਹਤੀ ਹਮਸੇ ਗਾਂ ਚੂਨਾ ਵਿਕਤਾ ਹੈ, ਗਾਂ ਲੇਬਰ ਕਾਮ ਕਰਤੀ ਹੈ, ਸਭ ਕੋ ਰੋਟੀ ਕਿਸਾਨੀ ਸੇ ਮਿਲਤਾ ਹੈ. ਖੇਤੀ ਛੋੜ ਦੇ ਸਭ ਖਤਮ ਹੋ ਜਾਏਗਾ, ਸਭ ਮਜ਼ਦੂਰ ਕਿਸਾਨ ਜਿਤਨਾ ਸਭ ਭੁੱਖਾ ਮਰ ਜਾਏਗਾ. ਸਭ ਇਸੇ ਕਮਾਤੇ ਹੈ ਜੋ ਲੇਬਰ ਦਾਣਾ ਵਿਕਤਾ ਹੈ, ਲੇਬਰ ਚੁਗਤਾ ਹੈ, ਜੋ ਆੜ੍ਹਤੀ ਹੈ, ਜੋ ਵੱਡੇ ਸ਼ੈਲਰ ਮਾਲਕ ਹੈ, ਇਹ ਹਮਸੇ ਸਭ ਰੋਟੀ ਖਾਤਾ ਹੈ. ਜੈਸੇ ਬਈਆ ਪੰਜਾਬ ਬਿਹਾਰ ਸੇ ਆੜ ਕੇ ਹਮਸੇ ਚੂਨਾ ਲਗਾਤਾ 3500-3600 ਰੁਪਏ ਏਕੜ ਕਿੱਲੇ ਕਾ ਲੇਤਾ ਹੈ, ਉਹ ਵੀ ਭੁੱਖਾ ਮਰ ਜਾਏਗਾ. ਕਿਸਾਨੀ ਖਤਮ ਹੋ ਜਾਏਗਾ ਅਤੇ ਸਭ ਜੋ ਛੋਟਾ ਛੋਟਾ ਸਭ ਭੁੱਖਾ ਮਰ ਜਾਏਗਾ. ਕਿਸਾਨ ਵਿਰੋਧ ਕਾ ਕਿਨਵੇ ਜਿੱਤਿਆ? ਹਾਂਜੀ, ਉਹ ਦਿੱਲੀ ਮੈਂ ਪ੍ਰੋਟੈਸਟ ਦਿੱਲੀ ਮੈਂ ਹਮ ਧਰਨਾ ਲਗਾਇਆ. ਹਾਂ, ਉਹ ਕਿੱਥੇ ਜਿੱਤਿਆ? ਵਾ ਬਹੁਤ ਵਧੀਆ ਧਰਨਾ ਵਾ, ਹਮ ਜਿੱਤੇ ਹੈ ਧਰਨਾ, ਜਿੱਤ ਕੇ ਆਇਆ ਮੋਰਚਾ. ਕਿਉਂ ਲਾਇਆ? ਵੀ ਇਸਨੇ ਜੋ ਕਣਕ ਵਿਕਤਾ ਥਾ ਨਾ, ਜੈਸੇ ਮੰਡੀ ਮੈਂ ਕਿ ਇਸ ਕਣਕ ਪ੍ਰਾਈਵੇਟ ਕੰਪਨੀ ਵੀ ਵੇਚੋ, ਪ੍ਰਾਈਵੇਟ ਕੰਪਨੀ ਮੈਂ ਵੀ ਜੈਸੇ ਬਿਹਾਰ ਵੇਚੋ, ਕੇਰਲਾ ਵੇਚੋ, ਕਿਹਾਂ ਵੇਚੋ, ਉਹ ਪੈਸਾ ਨਹੀਂ ਦੇਗਾ. ਜਹਾਂ ਹਮ ਅੰਮ੍ਰਿਤਸਰ ਹਮਾਰਾ ਸਰਕਾਰੀ ਖਰੀਦ ਹੈ, ਉਸਕਾ ਹਮਕੋ ਰੇਟ ਪੂਰਾ ਮਿਲਦਾ ਹੈ. ਕਣਕ ਕਾ ਰੇਟ ਪੂਰਾ, ਜਦ ਸਰਕਾਰੀ ਰੇਟ ਖਤਮ ਹੋ ਜਾਏਗਾ ਕਣਕ ਕਾ, ਕਿ ਜਿਹਦਾ SME ਬੰਦ ਕਰ ਦਿਆ ਹੈ, ਬੱਤੀ ਦਾ ਬਿੱਲ ਲੱਗ ਜਾਏਗਾ, ਉਹ ਪ੍ਰਾਈਵੇਟ ਕੰਪਨੀ ਹਮਕੋ ਪੈਸਾ ਦੇਵੇ ਚਾਹੇ ਨਾ ਦੇਵੇ. ਜੈਸੇ ਕਿਸੀ ਕੋ ਹਮ ਝੂਨਾ ਜਾਂ ਕਣਕ ਵੇਚਦੇ ਹੈ ਪ੍ਰਾਈਵੇਟ, ਉਹ ਹਮਕੋ ਪੈਸਾ ਦੇਵੇ ਚਾਹੇ ਨਾ ਦੇਵੇ. मोदी ने अभी धरना लगाया, उसने बत्ती का बिल पास किया जो कि बादल ने फ्री किया था. तो अभी 9 बजे बत्ती है, शाम को 5 बजे आती है. अगर बत्ती नहीं है तो चूना कैसे लगेगा, कनक कैसे बीजेगा? इसे सरकारी रेट है जो हमारे फ़ायदेमंद है, तो प्राइवेट कंपनी हमारा खरीदे ना खरीदे उससे हमारा लॉस है. ਕਿ ਤੁਸੀਂ ਕਿਸਾਨਾਂ ਦੇ ਤੌਰਾ ਅਤੇ ਆਪਣੀ ਜ਼ਿੰਦਗੀ ਜੇ ਕੇ ਕੁਸਾ ਹੋ? ਅਸੀਂ ਤਾਂ ਕਿਸਾਨਾਂ ਦੇ ਨਾਲ, ਜੇ ਫਿਰ ਹੁਣ ਦਿੱਲੀ ਹਮਕੋ ਮੋਰਚਾ ਲਾਉਣਾ ਪੈਂਦਾ, ਫਿਰ ਮੋਰਚਾ ਲਗਾਏਗੇ ਹਮ, ਲੱਗੇਗਾ ਹੁਣ ਮੋਰਚਾ ਫਿਰ. ਜੈਸੇ ਇਸਨੇ ਕੱਲ੍ਹ ਬਿੱਲ ਪਾਸ ਕਰ ਦਿਆ ਮੋਦੀ ਨੇ, ਦਿੱਲੀ ਮੇਂ ਫਿਰ ਮੋਰਚਾ ਲੱਗੇਗਾ, ਭਾਵੇਂ ਹਮਕੋ 2 ਸਾਲ ਬੈਠਣਾ ਪੜੇ, 2 ਸਾਲ ਬੈਠੇਗੇ.
അവരെ ആദ്യത്തെ മര്യാദ എടുത്തു പറയേണ്ടതാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടു. വീട്ടിലേക്ക് വിളിച്ചു കയറ്റുന്നു, അവര് റൂമിലേക്ക് ഇരുത്തുന്നു, ചായ തരുന്നു, ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളോട് പറയുന്നു. അഗ്രികൾച്ചർ മെത്തേഡ്സ്, അവരുടെ ലൈഫ് സ്റ്റൈല്, അതൊക്കെ ഞങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയൊക്കെ ചെയ്തു. അവർ അവർക്ക് എങ്ങനെയാ പെരുമാറുന്നതെന്നറിയാം. നമ്മുടെ പോലെ അവര് ഫേക്ക് അല്ല. സമൃദ്ധിയുടെ പച്ചപ്പുൽപ്പാടങ്ങൾ, ഇളം കാറ്റിൽ തലയാട്ടി നിൽക്കുന്ന നെൽക്കതിരുകൾ, ഇരമ്പി ഒഴുകുന്ന നദികൾ. പഞ്ചാബിൻ്റെ ഈ സമൃദ്ധിക്ക് നടുവിൽ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ കേരളത്തെക്കുറിച്ച് ആലോചിക്കുന്നു. ആ ചിന്ത എന്നെ ഭയപ്പെടുത്തുന്നു. ഇതു പാഠമല്ലെൻ്റെ ഹൃദയമാണ്, നെൽക്കതിരല്ല കരിയുന്ന മോഹമാണ്. ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക, ഇനി എൻ്റെ കരളും പറിച്ചുകൊള്ളുക. പുഴയല്ല കണ്ണീരിനുറവയാണ്, വറ്റി വരളുന്നതുയിരിൻ്റെ യമുനയാണ്. ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക. കർക്കടക്കൂട്ടങ്ങൾ മെയ്യുന്ന നടവയൽ, വയൽ ചിപ്പി ചിത്രം വരയ്ക്കും ചതുപ്പുകൾ. മാനത്തു കണ്ണികൾ മാരശരമെയ്യുന്ന മാനസ സരസാം ജലച്ചെപ്പുകൾ. ധ്യാനിച്ചു നിൽക്കുന്ന ശ്വേത സന്യാസികൾ, നാണിച്ചു നിൽക്കും കുളക്കോഴികൾ. പോയി മറഞ്ഞെങ്ങോ വിളക്കാല ഭംഗികൾ, വറുതി കത്തുന്നു കറുക്കുന്നു ചിന്തകൾ. ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക, ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക. വൈക്കോൽ മിനാരം മറഞ്ഞ മുറ്റത്തിന്നു ചെണ്ട കൊട്ടിക്കടത്തെയങ്ങളാടുന്നു. ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ ബോധവും എടുത്തുകൊള്ളുക. ഇനി എൻ്റെ ശാന്തിയും എടുത്തുകൊള്ളുക, ഇനി എൻ്റെ പാട്ടുകൾ എടുത്തുകൊള്ളുക. Hey, vade vade vele paage ghume che paanch, jada na dayan mere yaan panche paanch. Vade vade vele paage ghume che paanch, jada na dayan mere yaan panche paanch. Gida gida tera samuh padla, ho ke share aamde share charche. Bebe baba puchhe na munde re gire, ki das ad chal da tere ta paanch. Tu yaar pe ja parda paunda chabi chabi sare dikha. samajna boli mainu sab pataya kitte kitte o jaane o gaya ve aayo mere piche jine ban romio mudkna mere channe ghar mein punjabi logon ka specialty yahi hai ki wo acha mast rehte hain khane peene mein acha kheti baadi karta hai वो लोग किसी बात का टेंशन नहीं पालता ज्यादा वो नहीं है खुशहाल जिंदगी जीता പൺ
पंजाब बहुत राइस स्टेट है. पंजाब के तीन टुकड़े हुए थे 67 में, उसी में से हरियाणा अलग हुआ है, उसी में से हिमाचल प्रदेश अलग हुआ है. तो नवंबर 67 को जो हिंदी भाषी क्षेत्र था उसको हरियाणा बन गया, और जो पहाड़ी इलाका था उसको हिमाचल प्रदेश बन गया. बाकी पंजाब में जो पंजाबी बोलने वाले लोग थे वो पंजाब है. पंजाब बहुत अच्छा फसल होता है, अच्छा रिच लोग है, खाना पीना बहुत अच्छा है पंजाब का, सब चीज अच्छा. Punjab are very richly state, and Punjab actually drives it the name the two Persian word, Panj and Ab. So five river came to Punjab and goes to Pakistan, Rabi, Satluj, Bias, Chenab and Jhelum. So due to the five river, there the good irrigation. So that's why the good agriculture also. They are the good producer of the wheat, rice, and they are doing the agriculture very professionally. And in other area of India, the any farmer won't like to make their son farmer. My son should not be a farmer in other area of India. But in a Punjab especially, they are doing the agriculture very professionally, and they use the new technology and the new machinery and the new fertilizer. So like that, Punjab is so nice place. The pearls of Punjab are their farmers. They still try to maintain farming as a generational occupation and take immense pride in it. Besides farming, they are also very skillful businessmen with rigid ethics. In my perspective, what differentiates them from us is their strong sense of determination. This was maybe why, despite all the protests in the country, only their strike grabbed international attention and won. കരച്ചിലുകൾ എൻ്റെ ചെവിയിൽ ഇങ്ങനെ മുഴങ്ങുന്നു. തോക്ക് പൊട്ടുന്ന ശബ്ദവും അതിലെ ഒരുപാട് പേരെ നിലവിളികളും എനിക്ക് എൻ്റെ ചെവിയിൽ അങ്ങനെ മുഴങ്ങി നിന്നു കുറച്ച് നേരം. ജനറൽ ബാഗിൽ ഒത്തുകൂടിയ ജനങ്ങളെ ഒരു പ്രയർ നോട്ടീസും ഇല്ലാണ്ട് പെട്ടെന്ന് ജനറൽ ഡയർ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യൽ വെടിയുതിർക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അന്നത്തെ ഒരു അവിടുത്തെ ഒരു ആൾക്കാരുടെ ഒരു ഇത് വെപ്രാളം ആ ഒരു ജീവന് വേണ്ടിയുള്ള ഓട്ടമായിരുന്നു അവർ ആ കിണത്തിലേക്ക് എടുത്ത് ചാടിച്ചത്.